നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് സുഭിക്ഷ എന്ന ഒരു ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. ആള് തീ കൊണ്ട് ചിത്രം വരയ്ക്കും. നിങ്ങൾ ഞെട്ടിയില്ലേ, ഞാനും ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ തീ കൊണ്ട് എങ്ങനെ ചിത്രം വരയ്ക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരുപാട് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മുടെ സുഭിക്ഷ ചേച്ചി. ഹായ്. ഹായ്. അപ്പൊ ചേച്ചി അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ചേച്ചിയാണ് നമ്മുടെ തീയിലൊക്കെ ചിത്രം വരയ്ക്കുന്ന ആള്. നമ്മളിപ്പം സാധാരണ പെൻസിൽ കൊണ്ടൊക്കെ ചിത്രം വരയ്ക്കാറുണ്ട്, അല്ലാതെ പെനിയൊക്കെ അറിയാലോ എല്ലാവർക്കും. അതല്ലാതെ വെറൈറ്റി ആണ് തീ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത്. അപ്പൊ ചേച്ചിയോട് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമ്മളിവിടെ വന്ന് കയറിയപ്പോഴ് നമ്മളെ വെൽക്കം ചെയ്തത് നവ്യ ചേച്ചിയാണ്. ഇത് ഒരു തീ സിനിമയ്ക്ക് ബെൻസി പ്രൊഡക്ഷൻ ആണ് അതിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ അവര് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ചെയ്തത്. അതായത് പൈറോഗ്രാഫി എന്നാണ് ഈ ആർട്ടിന് പറയാ, അതായത് വുഡില് തീ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങള്. അപ്പൊ അതില് ഒരു പോസ്റ്റർ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫിലിം ഫീൽഡിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ പോസ്റ്റർ ചെയ്യുന്നത്. അല്ല, ഇതുപോലെ തീ കൊണ്ട് വരയ്ക്കുന്ന സംഭവം നമ്മളൊന്നും ആദ്യമായിട്ട് കേൾക്കുവാണേ. മുന്നേ വേറെ ആരെയും ചെയ്യുന്നുണ്ടോ ഇങ്ങനെ? ഇപ്പൊ ഞാൻ ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം കുറച്ച് ആൾക്കാർ പറഞ്ഞതിലാകെ രണ്ടുപേര് ഞാൻ കേട്ടിട്ടുള്ളൂ. അതായത് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ ഇവിടെ കേരളം, ഇന്ത്യ അങ്ങനെയൊക്കെ ആണല്ലോ, പുറത്താണ്? കേരളത്തില് അതെ ചെയ്യുന്നവരുണ്ടല്ലേ. പക്ഷെ അതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആർട്ടില് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ആദ്യം വരച്ച് ഡിസൈൻ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെക്കുവോ? ആദ്യം നമ്മൾ വരയ്ക്കണം, വരച്ചതിന്റെ മേലെ കൂടിയാണ് ഈ പോർട്രേറ്റ് ചെയ്യാം. എന്തെങ്കിലും മെഷീൻ യൂസ് ചെയ്തിട്ടാണോ ഇത്? മെഷീൻ ഉണ്ട്, ഇത് ചെയ്യാനായിട്ട് ഇതിന്റേതായ മെഷീൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നവ്യശേഷിയുടെ പുരികാണ് വരയ്ക്കണത്. ആ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ഐബ്രോ ശരിയായില്ലെങ്കിൽ എഡിറ്റിംഗ് ഇല്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതെ അതെ, കാരണം ഇത് വുഡ് ബേണായി കിടക്കുന്നതാണ്. തീ കൊണ്ട് ചിത്രം വരയ്ക്കാന്ന് കേട്ടിട്ട് ഞാൻ അങ്ങ് ഞെട്ടിരിക്കുക കേട്ടോ. ഇത് ഇവിടെ നെഹ്റുവിന്റെ കുട്ടി, നെഹ്റുവിന്റെ കുട്ടിയാണോ ആരോ ഒന്ന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചേച്ചിയോട് ചോദിക്കുന്നത് ആരാന്ന്, ഇതാരേ ചേച്ചി? അത് നെഹ്റുവിന്റെ കുട്ടിയല്ല, അത് ഞങ്ങളുടെ ഫ്രണ്ട് റാസിക്കയുടെ കുഞ്ഞാണ്. ഈശ്വര, ഇത് ഒരു കുട്ടിയാണ്ടോ നെഹ്റുവിന്റെ ചെറുപ്പത്തിൽ ഫോട്ടോയിന്നല്ലേ? റാസിക്കടി റസീനത്തേടെങ്കിൽ. അപ്പൊ ഇതൊക്കെ ഓരോ ആളുകൾ തരുന്ന വർക്കുകളാണ്. നന്നായി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി. ഇതൊരു നമ്മളൊന്നും കാണാത്തൊരു സംഗതിയാണ്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാട്ടോ ഇങ്ങനെയൊക്കെ ഒരു ഐറ്റം. ഇതുവരെ നമ്മൾ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്, പെയിന്റിങ് അതൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. പക്ഷെ ഇത് നമ്മളെ എന്താ പറയാ, അത്ഭുതപ്പെടുത്തുന്നേ. അതായത് തീ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളതേ. ഈ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഫിനിഷിംഗ് വർക്കിലല്ല ഇപ്പൊ നിക്കുന്നേ. ഇപ്പൊ ജസ്റ്റ് ഡ്രോ കഴിഞ്ഞിട്ടുള്ളതും എഡിറ്റിംഗ് വർക്ക് നിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. ഇനി ഇതെന്താ ചെയ്യുന്നേ? ഇതിന്റെ മുകളിൽ രണ്ട് കോട്ടിങ് വേറെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ വുഡിന്റെ കളറ് ഈ ഒരു ഇതിലേക്ക് മാറും. അതുപോലെയാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. എങ്ങനെ ഔട്ട്പുട്ട് ഇങ്ങനെ വരും? ഔട്ട്പുട്ട് ഈ ഒരു ഇതിലാണ് ഫിനിഷിംഗിൽ വരുന്നത്. ഫിനിഷിംഗ് ആയില്ലെങ്കിൽ ഇത് കാണാൻ ഭംഗിയാണ്. സാധാരണ എന്ത് നമ്മള് എല്ലാം കഴിയുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവുക. അത് പക്ഷെ ഇത്ര ആയിട്ട് പോലും ഈ ഒരു ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തതൊക്കെ കഴിഞ്ഞു എന്നാ ഓർത്തേക്കുന്ന കേട്ടോ, അത് കൊണ്ടുപോകാൻ വെച്ചേക്കാന്ന്. പക്ഷെ ഇതാണ്, ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും എന്ത് രസമല്ലേ കാണാന്. ഇതാണ് ചേച്ചിക്ക് റെക്കോർഡുകൾ കിട്ടിയ ഒരു ആർട്ട് എന്ന് പറയുന്നത്. APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മ ദിവസത്തിന് വേണ്ടിയിട്ട് ചെയ്തുന്ന വർക്കാണ്. അപ്പോ 8x4 സൈസാണ്. അതെ, മരത്തിൽ തീ കൊണ്ട് വരച്ച ചിത്രം തന്നെയാണ്. അത് തന്നെയാണ് ആ റെക്കോർഡ് കിട്ടാനുള്ള കാരണം. അതായത് തീ കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ റെക്കോർഡിലില്ല ഇതുവരെ. അപ്പം അതിന് 4 റെക്കോർഡ് അങ്ങനെ കിട്ടി. ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വുഡ് കരിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞേക്കുന്നത് ഒരു 3 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് പറയുന്നേ. പിന്നെ ഈ പൈറോഗ്രാഫി എന്നാണ് ഈ ആർട്ടിന് പറയാ. ഈ ആർട്ടിന് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഇത് ലൈഫ് ടൈം ഈ ഒരു ചിത്രം ഇങ്ങനെ തന്നെ ഇരിക്കും. അതെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല അല്ലേ. ഇതിവിടെ ഇങ്ങനെ കിടത്തിയിട്ടേ കേട്ടോ, അതിങ്ങനെ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഈ ഐഡിയ വന്നത് എവിടുന്നാ? ഐഡിയ അത് അവിചാരിതമായിട്ട് എന്റെ എന്താ പറയാ, എങ്ങനെയോ എത്തിപ്പെട്ടതാണ്. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞില്ലേ, അപ്പം ആ കലാമിന്റെ ചിത്രമാണെങ്കിലും ഇതാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും ഈ ചിത്രങ്ങൾ മങ്ങില്ല. ഇത് ലൈറ്റർ അത് യൂസ് ചെയ്തിട്ടല്ലല്ലോ. ഇതിന് പ്രൊഫഷണൽ ടൂൾ വേറെയുണ്ട്. അതിന്റെ ടൂൾ വേറെയാണ് കേട്ടോ. ഈ കാണുന്ന പിക്ചറൊന്നും മൈക്രോ ടോർച്ച് എന്നാണ് ലൈറ്ററിന്റെ പേര്, അത് ഉപയോഗിച്ച് ചെയ്തതല്ല. അത് എങ്ങനെയാന്നുള്ള കാര്യം ചേച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു തരൂ കേട്ടോ. നമുക്ക് പറയണ്ടേ ചേച്ചി എങ്ങനെയാണ് തീ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതെന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ഒരു കാണാൻ ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഈ ചിത്രം വരച്ചെടുക്കുന്നത്. അപ്പൊ ചെറിയ ജസ്റ്റ് ഒരു സാമ്പിൾ ചേച്ചി നമുക്ക് കാണിച്ചു തരൂ കേട്ടോ. ഇതാണ്
പൈറോഗ്രാഫി ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂള്. ആ ഈ കുഞ്ഞിന്റെ ഹെയർ കുറച്ചൊന്ന് അവിടെ ഇവിടെ ഒന്ന് തിക്കാക്കാനുണ്ട്. ഓക്കെ, ഇത് കുറെ, അതായത് ഇപ്പൊ ഈ ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ പോലും നമുക്കൊരു ചുരുങ്ങിയത് 3 ദിവസത്തെ വർക്കാണ്. 3 ദിവസം എന്ന് പറയുന്നത് ഞാൻ ഡേയും നൈറ്റും എല്ലാം കൂടി ഇരുന്നിട്ടാണ്. ശരിക്കും 5-6 ദിവസം ഓരോ ചിത്രത്തിന്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ചാ. ചിലപ്പം കുറെ ഡീറ്റെയിലിംഗ് ഉള്ള ചിത്രമൊക്കെയാണ് തരുന്നതെങ്കിൽ, സ്ത്രീകളുടെ മുടിയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ 3 ദിവസങ്ങൾ കൂടുതൽ എടുക്കും. മുടിയാണ് ഏറ്റവും ചെയ്യാൻ ബുദ്ധിമുട്ട്. മുടി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോണ്ട് വരുമ്പോൾ ഇതിന്റെ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു വര വരച്ചു കഴിഞ്ഞാല് അത് മായില്ല. അപ്പൊ തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ വുഡ് എടുത്തിട്ട് 4 കഷ്ണമാക്കി അടുപ്പിലേക്ക് വെക്കാം. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ചേച്ചി വരയ്ക്കുന്നത്. റിസ്കിന്റെ മാത്രല്ല എക്സ്പെൻസ്, ഒരു വർക്ക് ചെയ്യാനായിട്ട് വുഡിന്റെയും കാര്യങ്ങളൊക്കെ ചെലവ് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ നമ്മളെ കയ്യിൽ നിന്ന് ലോസ് വരാനുള്ള ചാൻസ് ഭയങ്കരമാണ്. അത്രയും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ ഈ മരം കരി എന്താ ചെയ്യുന്ന ആവുന്നേ? ഇങ്ങനെ കരിയാണോ? കരിയാണ്. കൈ ഒന്ന് വെച്ച് നോക്കുന്നോ? വേണ്ട. ചേച്ചി ഇത്രയും സമയം എടുത്തിട്ടാണ് ഓരോ മുടിനാരും നോക്കി നോക്കി വരയ്ക്കണം. ഇത് ഇത് മാത്രല്ല, എന്റെ സ്പെഷ്യൽ ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി പോർട്രേറ്റ് ഉണ്ട്. ഇതിന്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലൈഫ് ടൈം ഒന്നും ആവാതെ, അപ്പൊ ഞാൻ നിങ്ങൾക്കാണ് തരുന്നെങ്കിൽ അത് എന്നെക്കാളുള്ള ആയുസോടെ. അത് ശരിയാണ്. എംബ്രോയിഡറി വർക്ക് ഇപ്പൊ എനിക്ക് കാണിക്കാനൊന്നുമില്ല. എംബ്രോയിഡറി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ആറാട്ട് സിനിമയുടെ പ്രൊഡക്ഷൻ ടീം, ലാലേട്ടന്റെ പോർട്രേറ്റും ആ ആറാട്ടിന്റെ ഫോണ്ട് ഡയറക്ടർ, അതായത് നമ്മളൊരു സിനിമ പോസ്റ്റർ കാണുമല്ലോ, അതിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകൾ മുഴുവൻ നമ്മൾ നൂലുകൊണ്ട് അത് ചെയ്തു ആറാട്ടിന്റെ ആ സമയത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ ആകെ കിളി മാറിയിരിക്കട്ടോ. ചേച്ചിയുടെ കയ്യിൽ വേറെയും കുറെ പരിപാടികളുണ്ട്. ഇതെന്ന് പറയുന്നത് ഗ്ലാസ്സിൽ ചെയ്യണേ, ഗ്ലാസ് ലോക്കറ്റ്സ് മൊമെന്റോസ് ഒക്കെയാണ്. ഇത് നോക്കി, ഗ്ലാസ്സിൽ ചെയ്തേക്കുന്ന കേട്ടോ. തുന്നിക്കുരു ആണ് കേട്ടോ അതിന്റെ ഉള്ളില്. ഇത് നനഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല, നമുക്കത് തുടച്ചെടുത്താൽ മാത്രം മതി, കലാകാലം ഇതുണ്ടാവും. എന്റെ ബർത്ത്ഡേ ദിവസമാണ് ഹെസ്റ്റിയ ലോഞ്ച് ചെയ്യുന്നത്. അടിപൊളി. അപ്പൊ ആ ദിവസം തന്നെ ഞാൻ എന്റെ ആ ലോഞ്ച് കഴിഞ്ഞ ഉടനെ സുരേഷേട്ടന് ഞാൻ ഒരു സർപ്രൈസ് അങ്ങോട്ട് കൊടുത്തു. എന്തായിരുന്നു? സുരേഷേട്ടനും രാധിക ചേച്ചിയും കൂടെ ഉള്ള ഒരുമിച്ചുള്ള ഒരു പൈറോഗ്രാഫി പോർട്രേറ്റ് ചെയ്ത് കൊടുത്തു. അത് ഓപ്പൺ ചെയ്ത് പുള്ളി കണ്ട് സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് അടുത്തൊരു സർപ്രൈസും കൂടെ കൊടുത്തു. അതായത് സുരേഷേട്ടന്റെ മോളുടെ ചിത്രം, അതായത് മരിച്ചുപോയ മോളുടെ ചിത്രം കൂടെ ഞാൻ പോർട്രേറ്റ് ആയിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി അത് ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡ് ആണ് ആദ്യം കണ്ടത്. ഫ്രണ്ടിലേക്ക് നോക്കിയപ്പം പുള്ളി കുറച്ചു നേരം ആ ചിത്രത്തിലേക്ക് എന്നെ നോക്കിയിരുന്നു. അപ്പോഴേ എന്റെ നെഞ്ചിടിക്കുകയാണ്, ഇത് എങ്ങാനും ഒരു കണ്ണുനീരെങ്ങാനും വരുമോ, ടെൻഷനായിരുന്നു. അപ്പൊ പുള്ളി നോക്കിയിട്ട് ആ ഫോട്ടോയിൽ നോക്കി അതേ വാത്സല്യത്തോടു കൂടെ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇറ്റ്സ് വെരി ഗുഡ്, അമേസിങ്, പെർഫെക്റ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞു. അപ്പൊ സുരേഷേട്ടൻ, അത് ശരിക്കും ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഞാനിപ്പോ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാലും ശരിയാണ്, ഞാൻ അതിനും കൂടുതൽ വാല്യൂ ആയിട്ട് അതായത് കേൾവി കൊണ്ട് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കാണുന്നത്. ഒരച്ഛന്റെ, ഒരച്ഛൻ തരുന്നൊരു, അതായത് മകളോട് കാണിക്കുന്ന അതേ സ്നേഹത്തോടു കൂടെ തന്നെയാണ് എന്റെ അടുത്ത് ആ ഒരു വാക്ക് പറയണത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ചേച്ചിയുടെ ഇൻസ്റ്റാ ഐഡി ആണ് കേട്ടോ. അപ്പൊ വേണ്ടവർക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പം അത്രയും ഭംഗിയായിട്ടാണ് ചേച്ചി ചെയ്തു തരുന്നത്. അപ്പം ആവശ്യമുള്ളവരൊക്കെ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേച്ചിയുടെ നമ്പർ കൊടുക്കാം.